നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി. ആദ്യം മഹാരാഷ്ട്ര പ്രതിസന്ധിയിലേക്കാണ്. അടിതെറ്റി മഹാവികാസ് അഘാടി. രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാർ രാജിയിലേക്ക്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിളിച്ച നിർണായക മന്ത്രിസഭായോഗം ഉടൻ ചേരും. നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ നൽകുമെന്നാണ് സൂചന. വിമത ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഏക്നാഥ് ഷിൻഡെയോട് സംസാരിച്ചെന്നും സർക്കാർ വീണാലും ശിവസേന പോരാട്ടം തുടരുമെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് റാവത്ത് അറിയിച്ചു. അതിനിടെ ഏക്നാഥ് ഷിൻഡെ പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം തുടങ്ങി. ബിജെപിയുടെ പിന്തുണയോടെയാണ് പാർട്ടി രൂപീകരണം. പുതിയ പാർട്ടി എൻഡിഎയുടെ ഘടകകക്ഷിയാകും. അതേസമയം 8 കോൺഗ്രസ് എംഎൽഎമാരും വിമത ക്യാമ്പിലേക്ക് ചേക്കേറിയതായി സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടി മുംബൈയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണനും ചേരുന്നു. ആദ്യം ബൽറാം നെടുങ്ങാടി, വളരെ നിർണായകമായൊരു യോഗം തുടങ്ങാനിരിക്കുന്നു. അതിനിടെ മുഖ്യമന്ത്രിക്ക് കോവിഡ് എന്ന വാർത്ത വരുന്നു. ഓൺലൈൻ മന്ത്രിസഭായോഗം ചേരാനിരിക്കുന്നു. ഇത് പിരിച്ചുവിടുന്നതിലേക്ക്, നിയമസഭ പിരിച്ചുവിടുന്നതിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സഞ്ജയ് റാവത്തിന്റെ ട്വീറ്റുണ്ട്. ആദിത്യ താക്കറെ ട്വിറ്റർ ബയോയിൽ നിന്ന് മന്ത്രി എന്നത് നീക്കം ചെയ്യുന്നു. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? അനുജ, തീർച്ചയായും മന്ത്രിസഭ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭ നിയമസഭ പിരിച്ചുവിടാൻ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ശിവസേന ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ശിവസേന പങ്കുവെക്കുന്നില്ല എന്നുള്ളതും ഏറെ നിർണായകമാണ്. കാരണം ശിവസേനയുടെ വക്താവും ഉദ്ധവ് താക്കറെയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സഞ്ജയ് റാവട്ട് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമസഭ പിരിച്ചുവിടുന്നതിലേക്ക് എത്തിച്ചേരും എന്ന് വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോഴും ശിവസേന നേതാക്കൾ വിമത നേതാക്കളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ശിവസേനയിലെ മറ്റ് നേതാക്കൾ അറിയിക്കുന്നത്. ഏത് വിധേനയും ഈ വിമതരുടെ നീക്കങ്ങളെ തടയിടുക, വിമതരുടെ ഭാഗത്ത് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടരുക എന്ന നീക്കം സജീവമായി തന്നെ ഇതിനിടയിലും തുടരുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലേക്ക് കടന്നാൽ പോലും വിമതരിൽ നിന്നും ഒരാളെയെങ്കിലും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമായി തന്നെ കാണണം എന്ന നിലപാടാണ് ശിവസേനയ്ക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. എന്തായാലും അതേസമയം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. തുടർന്ന് ഓൺലൈനായും യോഗം അല്പസമയത്തിനകം ആരംഭിക്കുക. ഇതിലൂടെ എത്ര പേർ വന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിന് കൂടിയാണ് ശിവസേന ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനം ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 40 പേരുടെ പിന്തുണ ഉണ്ട് എന്ന് ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും എംഎൽഎമാർ ഹോട്ടലിലുണ്ട് ഗുവാഹട്ടിയിൽ എന്നും വ്യക്തമായിട്ടുണ്ട്. കൂടാതെ 7 എംഎൽഎമാരുടെ പിന്തുണ കൂടി തങ്ങൾക്ക് ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഈ വിമത എംഎൽഎമാർ. അങ്ങനെയെങ്കിൽ 47 എന്ന സംഖ്യ ഇവർ എത്തിച്ചേരുന്നു. സർക്കാരിനെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇത് ഉണ്ടാകുക. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് വലിയൊരു തകർച്ച തന്നെയാണ്. പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം ഏറ്റവും വലിയ ഒരു പിളർച്ചയിലേക്ക്, ഭിന്നപ്പിലേക്ക് ആയിരിക്കും പാർട്ടി ഇതിലൂടെ പോകുക എന്നുള്ളതാണ്. കാരണം 3-ൽ 2 പേരുടെയും പിന്തുണ ആണ് സഞ്ജയ് ഏക്നാഥിന്റെ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുകൂടി ചിലർ വിമത പക്ഷത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന സൂചനയുണ്ടല്ലോ. ഇതിന്റെയൊക്കെ ഔദ്യോഗികമായി എന്തെങ്കിലും നമുക്ക് സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ എൻസിപിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? പ്രത്യേകിച്ച് ശരത് പവാർ ഇപ്പോൾ പറയുന്നത് എന്താണ്? അനുജ, ഈ കോൺഗ്രസ് എം എൽ എമാർ 8 പേർ വിമതരോടൊപ്പം ചേരുന്നു, അവർ അസമിലേക്ക് ഉടൻ പോകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ബി ജെ പി ക്യാമ്പിൽ നിന്നാണ് പുറത്തു വന്നത്. എന്നാൽ കോൺഗ്രസ് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ യോഗം, നിയമസഭാ കക്ഷി യോഗം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ തങ്ങളുടെ മുഴുവൻ പേരും പങ്കെടുത്തു എന്നുള്ളതാണ്. ഒരാളൊഴിച്ച് മന്ത്രി, വിദേശത്തുള്ള മന്ത്രി ഒഴികെ മറ്റ് മുഴുവൻ പേരും പങ്കെടുത്തു എന്നും കോൺഗ്രസിൽ നിന്നും ഒരാൾ പോലും വിട്ടുപോയിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എ സി നിരീക്ഷകനായ കമൽനാഥ് ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഉന്നതതല കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുന്നു. ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സുപ്രിയ സുലേസ്, ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് രാവിലെയും ശരത് പവാറിൻ്റെ വസതിയിൽ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉദ്ധവ് താക്കറെയുമായി ശരത് പവാർ ഈ ചർച്ചകൾക്ക് ശേഷം മന്ത്രിസഭാ യോഗത്തിനും അതോടൊപ്പം തന്നെ ഈ
NCP യുടെ ഉന്നതതല യോഗത്തിനും ശേഷം ഉദ്ധവ് താക്കറെ ശരത് പവാർ കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇതിൽ ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ മഹാവികാസ് അഘാടിയുടെ ഭാവി സംബന്ധിച്ചുള്ള തീരുമാനം ഈ യോഗത്തിലായിരിക്കും എന്തായാലും ഉണ്ടാകുക. മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഓൺലൈനിലായി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, അതിനിടെ ഏക്നാഥ് ഷിൻഡെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു, അത് BJP യുടെ പിന്തുണയോടെയാണ്, NDA യുടെ ഘടകകക്ഷിയാകാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ശിവസേന പിളർപ്പിലേക്ക് പോകുന്നു, ഇനിയും ഭരണം നിലനിർത്തുക എന്നുള്ളത് അസാധ്യമാണ്, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ കണക്കാക്കണം അനുജ. കാരണം ഗുവാഹത്തിയിലാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA മാരും ഉള്ളത്. അവർ രാവിലെ തന്നെ ഈ ഏക്നാഥ് ഷിൻഡെ പിന്തുണയ്ക്കുന്ന കത്ത് അവരെല്ലാവരും നൽകിയിട്ടുണ്ട്. ഇത് അടക്കം ഹാജരാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടപടികളിലേക്ക് കടക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അയോഗ്യതാ മാർക്ക് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള സംഖ്യ ഏക്നാഥ് ഷിൻഡെയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ശിവസേനയുടെ തന്നെ ഭാഗമാണ് അല്ലെങ്കിൽ ശിവസേന തൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പ്രഖ്യാപിക്കാം. പക്ഷേ അതിന് അദ്ദേഹം മുതിരുന്നില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പകരം ബാലാസാഹേബിന്റെ ഈ പിന്തുടർച്ച അവകാശപ്പെടുന്ന വിധത്തിൽ ആ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നു എന്ന രീതിയിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് ഇപ്പോൾ ഈ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. അതുവഴി ഹിന്ദുത്വം എന്ന ആശയത്തിൽ നിന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പിന്നാക്കം പോയി എന്ന പ്രചരണം ശക്തമാക്കാം. വോട്ട് ബാങ്കുകളിൽ, ശിവസേനയുടെ വോട്ട് ബാങ്കുകളിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ആഴ്ത്താൻ സാധിക്കും. ഒപ്പം കൂടുതൽ നേതാക്കളെ, ശിവസേനയുടെ MPമാരടക്കമുള്ള കൂടുതൽ നേതാക്കളെ തങ്ങൾക്കൊപ്പം നിർത്താനും ഇതായിരിക്കും ഗുണകരം എന്നാണ് ഏക്നാഥ് ഷിൻഡെയുടെ വിലയിരുത്തൽ. BJP വളരെ കൃത്യമായിട്ടുള്ള സഹായം ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ അസമിൽ അദ്ദേഹത്തെ അസം മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നിർദ്ദേശാനുസരണം കണ്ടിരുന്നു. ഡൽഹിയിൽ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ നീക്കങ്ങൾ, പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീക്കങ്ങൾ കടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകും എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഗുവാഹത്തിയിൽ നിന്ന് വളരെ വേഗത്തിൽ മുംബൈയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കടക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിയമസഭ പിരിച്ചുവിടാനാണ് ഉദ്ധവ് താക്കറെ നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപക്ഷെ നിയമപരമായിട്ടുള്ള കൂടി ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. തങ്ങൾ ഒരു പ്രത്യേക ബ്ലോക്കായി മാറിക്കഴിഞ്ഞാൽ അതിൽ പിന്തുണ ആർക്കാണ് എന്ന് പറയാനായിട്ടുള്ള അവകാശം, ഗവർണർക്ക് കത്ത് നൽകാനുള്ള അവകാശം ഒക്കെ ഈ വിഭാഗത്തിന് ലഭിക്കും. അഥവാ അങ്ങനെ ഒരു കത്ത് നൽകിയാൽ പോലും അതിൻ്റെ പിൻബലത്തിൽ ഗവർണർക്ക് BJP വിഭാഗത്തിന് അല്ലെങ്കിൽ BJP ക്ക് പിന്തുണ നൽകുന്നു തങ്ങൾ ഈ 40 പേരും എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള അവസരം, സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ ലക്ഷ്യം. വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ പുരോഗതി ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഉദ്ധവ് താക്കറെ വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ യോഗത്തിന് തുടർച്ച എന്ന രീതിയിൽ രാജിവെക്കാനുള്ള സാധ്യത ഇപ്പോൾ BJP ദേശീയ നേതൃത്വം കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭാ രൂപീകരണ അവകാശവാദം ഉന്നയിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്കും BJP യുടെ ദേശീയ നേതൃത്വം കടന്നിട്ടുണ്ട് അനുജ. ഇതിൽ ഈ ഹിന്ദുത്വം എന്ന ആശയവുമായി ഉറച്ചു നിൽക്കണം, അതിൽ BJP യെ പിന്തുണയ്ക്കണം എന്ന തരത്തിലേക്ക് ഒരു ആവശ്യമാണല്ലോ ഇന്നലെ ഏക്നാഥ് ഷിൻഡെ മുന്നോട്ട് വെച്ചത്. അതിൽ നിന്ന് ഒരടി പോലും അദ്ദേഹം പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ ഈ അവസാന നിമിഷത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ഒത്തുതീർപ്പില് ഇപ്പോൾ ഉദ്ധവ് താക്കറെ തയ്യാറല്ല എന്നും? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതിന് സാധിക്കില്ല. കാരണം ഉച്ചഭാഷിണി സമരം, മഹാരാഷ്ട്രയിൽ ഉച്ചഭാഷിണി സമരം വലിയ ശ്രദ്ധ കഴിഞ്ഞ നാളുകളിൽ നേടിയതാണ്. അത് ഈ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ശിവസേന പിന്നാക്കം പോകുന്നു എന്ന അഭിപ്രായം അവിടെ ഉയർത്തിയിരുന്നതുമാണ്. BJP അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയർത്തുകയും ശിവസേനയിലെ പ്രവർത്തകരോട് ഈ ആശയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പാർട്ടി വിടണം എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രാജ് താക്കറെയാണ് അതിൻ്റെ ഗുണഭോക്താവായി മാറുന്നു എന്ന് ആ ഘട്ടത്തിൽ തോന്നിയതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് BJP, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടം അവർക്ക് ലഭിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യയശാസ്ത്ര അടിത്തറ, പ്രത്യേകിച്ച് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉദ്ധവ് താക്കറെ വന്നതിനു വളരെ നിർണായകമായ നീക്കങ്ങൾ ഇപ്പോൾ വിമതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് ഏക്നാഥ് ഷിൻഡെ നീങ്ങുന്നു, അതിന് BJP യുടെ പിന്തുണയുണ്ട്, NDA യുടെ ഘടകകക്ഷിയായി അവർ ഇരിക്കും.
പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക തുടങ്ങിയ നീക്കങ്ങളിലേക്ക് അവർ പോകുന്നു. നിയമസഭ പിരിച്ചുവിടാനുള്ള ആ നീക്കം തടയുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. ഒരുപക്ഷെ നിയമസഭ പിരിച്ചുവിടാൻ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരുമ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും വളരെ നിർണായകമാണ്. നിർണായകമായ നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുകയും ചെയ്യും. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. RSS പരിപാടിയിൽ KNA ഖാദർ പങ്കെടുത്തതിൽ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി. സംഭവം പാർട്ടി നയത്തിനെതിരാണെന്ന് MK മുനീർ തുറന്നടിച്ചു. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിൻ ഹാജി 24നോട് പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് കേസരിയിൽ നടന്ന RSS പരിപാടിയിലാണ് KNA ഖാദർ പങ്കെടുത്തത്. സാന്നിധ്യം വിവാദമായതോടെ സാംസ്കാരിക പരിപാടി ആയതിനാലാണ് പങ്കെടുത്തതെന്നും മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും വിശദീകരിച്ച് KNA ഖാദർ രംഗത്തെത്തി. സ്നേഹബോധി എന്ന് പറയുന്നൊരു പരിപാടി, ഒരു ബുദ്ധമത പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ആ കടമ നിർവഹിച്ചത് രഞ്ജി പണിക്കർ എന്ന് പറയുന്ന സിനിമക്കാരനാണ്. ഞാനതൊരു ആശംസാ പ്രാസംഗനായിരുന്നു. ഈ സംഭവം ഒരു RSS പരിപാടി അല്ല. RSS-കാർ എന്നെ വിളിച്ചിട്ടില്ല. KNA ഖാദറിന്റെ നടപടിയിൽ അതൃപ്തരാണ് ലീഗ് നേതൃത്വം. പാർട്ടി ഉന്നതാധികാര സമിതിയുടെ അനുമതി ഇല്ലാതെയാണ് ഖാദർ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് MK മുനീർ. ലീഗ് നയത്തിനെതിരാണ് ഈ ഇതിൽ സംബന്ധിച്ചത്. അത് പക്ഷേ വളരെ ഗൗരവമായി പാർട്ടി ചർച്ച ചെയ്യും. ഇനി അദ്ദേഹത്തിന് പാർട്ടിക്ക് മുന്നിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. മാധ്യമങ്ങളിൽ വന്ന പ്രചരണങ്ങളിൽ സത്യമുണ്ടോയെന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിൻ ഹാജി 24നോട് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ പരിശോധന വേണം, പരിശോധിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ പാർട്ടി അത് ഗൌരവമായി കാണും. വിഷയത്തിൽ സാധിക്കലി തങ്ങളടക്കം ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. അഫ്ഗാനിസ്ഥാനിൽ അതിശക്തമായ ഭൂചലനം. പക്തിക പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ 250 പേർ മരിച്ചു. 150-ലേറെ പേർക്ക് പരുക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായത്. കിഴക്കൻ അഫ്ഗാൻ നഗരമായ ഖോസ്റ്റാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. 500 കിലോമീറ്റർ വരെ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടിലുണ്ട്. കിഴക്കൻ അഫ്ഗാനിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. 300 പേർ മരിച്ചതായി പ്രാദേശിക ഭരണകൂടങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരണനിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. കിഴക്കൻ അഫ്ഗാനിലെ പക്തിയ പ്രവിശ്യയിലാണ് കൂടുതൽ ആളുകളും മരിച്ചതെന്ന് അഫ്ഗാൻ ദുരന്ത നിവാരണ മന്ത്രി മുഹമ്മദ് നാസിം ഹഖാനി പറഞ്ഞു. നംഗാപൂർ ഖോസ് പ്രവിശ്യയിലും ആളപായമുണ്ടായി. വീടുകളടക്കം നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പാകിസ്ഥാനിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായോ എന്നത് വ്യക്തമല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മാനുഷിക ദുരന്തത്തിലും വലിയുന്നതിനിടയിലാണ് അഫ്ഗാനെ നടുക്കി ഭൂചലനമുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുവനടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. 500,000 രൂപയുടെ ബോണ്ട്. സംസ്ഥാനം വിട്ടുപോകരുത്. 27 മുതൽ അടുത്ത മാസം 3 വരെ ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ഹാജരാകണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. സമൂഹമാധ്യമങ്ങളിലൂടെ പരാതിക്കാരിയെയോ കുടുംബത്തെയോ അപമാനിക്കരുതെന്നും കോടതി വിജയ് ബാബുവിന് താക്കീത് നൽകി. ആഴ്ചകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വിജയ് ബാബുവിന് ആശ്വാസം. യുവനടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കുറ്റാരോപിതനായ വിജയ് ബാബുവിന് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. 500,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. അന്വേഷണവുമായി സഹകരിക്കണം. കേരളം വിട്ടു പോകാൻ പാടില്ല. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. 27 മുതൽ അടുത്ത മാസം 3 വരെ ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ഹാജരാകണം. അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതിക്കാരിയെയോ കുടുംബത്തെയോ അപമാനിക്കരുതെന്നും വിജയ് ബാബുവിന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് താക്കീതു നൽകി. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതെന്നും ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമായാണ് നടി പരാതി നൽകിയിരിക്കുന്നത് എന്നുമായിരുന്നു കേസിൽ വിജയ് ബാബുവിന്റെ വാദം. സിനിമയിൽ അവസരം നൽകാതിരുന്നതാണ് പ്രതികാര നടപടിക്ക് കാരണമായത്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് താൻ വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു വിജയ് ബാബുവിന്റെ വാദം. എന്നാൽ വിജയ് ബാബുവിൽ നിന്ന് കടുത്ത ശാരീരിക പീഡനം അനുഭവിക്കേണ്ടി വന്നതായി നടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി നൽകിയതറിഞ്ഞ് വിജയ്ബാബു വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നുവെന്നും വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിലെടുക്കണമെന്നുമായിരുന്നു സർക്കാർ വാദം. കേസിൽ വിധി പറയുന്നതുവരെ
അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച കോടതി വാദം കേൾക്കലിന്റെ അവസാന ദിവസങ്ങളിൽ രഹസ്യമായാണ് വിജയ്ബാബുവിന്റെ വാദം കേട്ടത്. തുടർന്നാണ് വിജയ്ബാബുവിന് അനുകൂലമായ വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നത്. 24 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്താണ് സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെത്തിയ സ്വപ്ന അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചോദ്യം ചെയ്യലിനായി ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സ്വപ്നയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആണ് സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യൽ. 164 പ്രകാരം കോടതിയിൽ സ്വപ്ന നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചു. ഈ മൊഴിയിലെ വിശദാംശങ്ങൾ ഇ ഡി സ്വപ്നയിൽ നിന്ന് തേടും. മൊഴിയുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ പക്കലുള്ള തെളിവുകളും ഹാജരാക്കണമെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. പയ്യന്നൂർ പാർട്ടി ഫണ്ട് തർക്കത്തിൽ മുൻ ഏരിയ സെക്രട്ടറി അനുനയിപ്പിക്കാനുള്ള നീക്കം വീണ്ടും സജീവമാക്കി സിപിഐഎം. നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും നിലപാടിൽ മാറ്റമില്ലെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ചു. പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഇന്ന് വി കുഞ്ഞികൃഷ്ണനെ കാണും. അതേസമയം ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ യൂത്ത് കോൺഗ്രസ് വിജിലൻസിൽ പരാതി നൽകി. പാർട്ടി ഫണ്ട് തിരിമറിയിൽ തെളിവുകൾ സഹിതം പരാതി ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ ഏരിയാ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് നീക്കിയതോടെ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ ഊർജിത ശ്രമം. പി ജയരാജൻ, എം വി ജയരാജൻ, ടി വി രാജേഷ് എന്നിവരടക്കം നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പരാതിയും വിവാദരേഖകളും പുറത്താകുമെന്ന് നേതാക്കൾക്ക് ആശങ്ക. പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച തീരുമാനം പിൻവലിക്കണമെന്ന് ജില്ലാ നേതൃത്വം കുഞ്ഞികൃഷ്ണനോട് ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാമെന്ന് നേതാക്കളുടെ ഉറപ്പ്. വഴങ്ങാതെ നിലപാടിൽ ഉറച്ച് മുൻ ഏരിയാ സെക്രട്ടറി. ഇന്ന് വൈകിട്ട് നടക്കുന്ന പയ്യന്നൂർ വെള്ളൂർ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനത്തിൽ ടി ഐ മധുസൂദൻ എം എൽ എക്കും വി കുഞ്ഞികൃഷ്ണനും ക്ഷണമുണ്ട്. പി ബി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഇരുവരും പങ്കെടുക്കുമോ എന്നത് ശ്രദ്ധേയം. പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കുഞ്ഞികൃഷ്ണനോട് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടി ഐ മധുസൂദനെതിരെ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ഒരു വിഭാഗം ആവർത്തിക്കുന്നു. വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി പിൻവലിക്കുക, ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിലും വിശദമായ കണക്കുകൾ അവതരിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കീഴ്ഘടകങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ആവശ്യം പരിഗണിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടി കോട്ടയിലെ അണികളുടെ അതൃപ്തി പരിഹരിക്കുകയാണ് നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. 24 കണ്ണൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായില്ലെന്ന് ആവർത്തിച്ച് ഡോക്ടേഴ്സിന്റെ സംഘടന. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി മരിച്ച സംഭവം വിദഗ്ധ സമിതി അന്വേഷിക്കണം. എടുത്തുചാടിയുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്നും കെ ജി എം സി ടി ആവശ്യപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മൃതസഞ്ജീവനി സർക്കാരിന് വിശദീകരണം നൽകി. വകുപ്പ് മേധാവികളുടെ ഭാഗത്ത് ഏകോപനപ്പിഴ ഉണ്ടായിയെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ലെന്നാണ് കെ ജി എം സി ടി ഐയുടെ നിലപാട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പാണ് ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായത്. എടുത്തുചാടി നടപടിയെടുത്ത് കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടതെന്നും ഡോക്ടർമാരുടെ സംഘടന വിമർശിച്ചു. ഞങ്ങൾ പറയുന്നതാണ്, ഇവിടെ യാതൊരു വിധത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. എന്ത് പ്രോട്ടോക്കോളാണ് ചെയ്യേണ്ടത്? ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് ഇവിടെ 154 ശസ്ത്രക്രിയകൾ നടക്കുകയും 104 ശസ്ത്രക്രിയ വിജയകരമായി നമുക്ക് നടത്താൻ സാധിച്ചത്. സ്വകാര്യ മേഖലയിൽ നടക്കുന്ന ലക്ഷങ്ങൾ കൊടുത്ത് നടക്കുന്ന ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഞങ്ങളുടെ എക്സ്പെർട്ടീസും കൊണ്ട് നടക്കുന്ന ഈ ശസ്ത്രക്രിയ തുരങ്കം വയ്ക്കാനുള്ള നടപടി ഒരു ബിഗ്ഗർ ആംഗിളിൽ കാണേണ്ട ഒരു അവസ്ഥയാണോ ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയാണ്. സംവിധാനത്തിലെ പിഴവിന് ഡോക്ടർമാരെ പഴിചാരുന്നുവെന്നാണ് സസ്പെൻഷനെ എതിർക്കുന്നവർ ഉയർത്തുന്ന വാദം. അതിനിടെ അവയവം തിരുവനന്തപുരത്തെത്തുന്നതിന് മുന്നോടിയായി ആവശ്യമായ എല്ലാ മുന്നറിയിപ്പും ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും നൽകിയിരുന്നതായി മൃതസഞ്ജീവിനി സർക്കാരിന് വിശദീകരണം നൽകി. ഇത് ലഭിച്ചിട്ടും വകുപ്പ് മേധാവികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഉള്ളത്. 24 തിരുവനന്തപുരം. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരെ സാമൂഹിക വിരുദ്ധർ മർദ്ദിച്ചത് മാസ്ക് വയ്ക്കാൻ പറഞ്ഞതിന്റെ വൈരാഗ്യത്തെ തുടർന്നെന്ന് പോലീസ്. പ്രതികളെല്ലാവരെയും തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ രണ്ട് ദിവസം മുൻപും ആശുപത്രിയിൽ അക്രമം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആശുപത്രി ജീവനക്കാർ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 നടത്തിയ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി. ഫാർമസിയുടെ ജനൽ ചില്ലുകളും കസേരകളും അക്രമികൾ തല്ലിത്തകർത്തു. അക്രമം നടത്തിയത് നീണ്ടകര സ്വദേശികളായ വിഷ്ണു, രതീഷ്, അഖിൽ എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇവർ ഒളിവിലാണെന്നും തിരച്ചിൽ ഊർജിതമെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ നോക്കി, ഇന്ന് രാവിലെയും പ്രതികളെ നോക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കും. കാരണം വെച്ചാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു താമസം ഉണ്ടായിട്ടില്ല. കാരണം കിട്ടിയ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ, പരാതി കിട്ടിയ ഉടനെ തന്നെ പ്രതിയുടെ വീട്ടിൽ പോയി അവൻ അന്വേഷിച്ചു, അവനെ പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഒരു വിരോധത്തിലാണ് അവർ ഇന്നലെ രാത്രി വന്ന് ഈ പോലീസ് സ്റ്റേഷൻ, ഈ ഹോസ്പിറ്റൽ അടിച്ചത്. എത്രയും പെട്ടെന്ന് പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യും. സ്പെഷ്യൽ ടീം വെച്ച് തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. നിയമപരമായ നടപടികളെല്ലാം പോലീസ് ചെയ്യും.
രണ്ടു ദിവസം മുൻപ് പ്രതികളിൽ ഒരാൾ മാതാവുമായി ആശുപത്രിയിലെത്തിയിരുന്നു. ആ സമയത്ത് ചികിത്സ വൈകിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതികളുടെ മർദ്ദനം. എന്നാൽ മാസ്ക് വയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. കൊല്ലുമെന്ന് അലറി വിളിച്ചുകൊണ്ടായിരുന്നു പ്രതികളുടെ പരാക്രമമെന്ന് ദൃക്സാക്ഷിയായ നഴ്സ്. രണ്ടു ദിവസം മുമ്പ് അവർ അമ്മയായിട്ട് ഇവിടെ വന്നു. അന്ന് വന്ന സമയത്ത് മാസ്ക് ഇടണമെന്ന് പറഞ്ഞു. ഈ കോവിഡ് ഇത്രയും കൂടിയ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യം നിങ്ങൾ മാസ്ക് ഇടൂ മാസ്ക് ഇടൂന്ന്. അത് പറഞ്ഞതിൻ്റെ പ്രകോപനത്താൽ അവർ ഇവിടെ ഭയങ്കര ചീത്തവളിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്ത് ആംബുലൻസ് ഡ്രൈവറെ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പരിണതഫലമായിട്ട് ഇവിടുന്ന് പോലീസിന് പരാതി കൊടുത്തു. അതിൻ്റെ ഒരു പരിണതഫലമായിട്ടാണ് ഇന്നലെ അവർ ഇവിടെ വന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയത്. മൂന്ന് ദിവസം മുൻപ് പ്രതികൾ ആശുപത്രിയിലെത്തി ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഈ അക്രമത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പോലീസുകാർ പ്രതികളെ തിരക്കി ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. അതേസമയം ആശുപത്രിക്ക് നേരെയുണ്ടായ അക്രമം അപലപനീയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. സലിം മാലിക്, 24, കൊല്ലം. പാലക്കാട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ബാറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പുതുപ്പള്ളി തെരുവ് സ്വദേശി അനസാണ് കൊല്ലപ്പെട്ടത്. രണ്ടു പേർ ബൈക്കിലെത്തി അനസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രതികളിൽ ഒരാളായി നരികുത്തി സ്വദേശി ഫിറോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഉച്ചയോടെയാണ് അതിക്രൂരമായ സംഭവം. പാലക്കാട് വിക്ടോറിയ കോളേജ് വനിതാ ഹോസ്റ്റലിനു സമീപത്ത് വെച്ചാണ് പ്രതികൾ ആദ്യം അനസിനെ മർദ്ദിച്ചത്. തുടർന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് കോളേജിന് മുന്നിലെ ഫുട്പാത്തിൽ വെച്ച് പ്രതി ഫിറോസും സഹോദരനും ബൈക്കിലെത്തി ബാറ്റ് കൊണ്ട് അനസിനെ മർദ്ദിക്കുകയായിരുന്നു. പരുക്കേറ്റ അനസിനെ പ്രതികൾ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി ജില്ലാ ആശുപത്രിയിലെത്തിച്ചത്. രാത്രിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. ഇത് എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു വീഡിയോ മുഖാന്തരമാണ് അറിഞ്ഞത്. അത് ബാറ്റ് വെച്ച് അടിച്ചു എന്നാണ് ഒരു ഇത് കിട്ടിയത്. ആൾക്ക് ചെറുതായിട്ട് ഒരു മാനസികത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ആളധികം ആൾക്കാരെ കൊണ്ടൊന്നും ഉപദ്രവം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. കുറേ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സോൾവായി, വലിയ പ്രശ്നത്തിനൊന്നുമില്ല. സംഭവത്തിൽ നരിക്കുത്തി സ്വദേശി ഫിറോസിനെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ റഫീഖിനെ ഉടൻ പോലീസ് പിടികൂടും. റഫീഖ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അനസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24, പാലക്കാട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ച സംഭവം ആത്മഹത്യയെന്ന് സംശയം. നെടുമങ്ങാട് സ്വദേശി പ്രകാശ്, മകൻ ശിവദേവ് എന്നിവരാണ് മരിച്ചത്. വാഹനത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പിന്റെയും സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ പ്രകാശിന്റെ ഭാര്യയുടെയും 4 സുഹൃത്തുക്കളുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് സഹോദരൻ ചന്ദ്രൻ 24 പറഞ്ഞു. ഇന്നലെ രാത്രി 12 ആറ്റിങ്ങൽ മാമം ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രകാശ് ദേവരാജിന്റെ കാർ എതിർദിശയിൽ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രകാശും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മകൻ ശിവദേവും മരിച്ചു. തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തിയ കാറ് കണ്ട് ലോറി നിർത്തിയെന്നും ലോറിയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നുവെന്നാണ് ലോറി ഡ്രൈവർ നൽകിയ മൊഴി. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ റൈറ്റ് സൈഡ് പിടിച്ച ഒരു കാർ എതിരേന്ന് വന്നിട്ടുണ്ട്. കാറിന് സ്പീഡ് കൂടി കൂടി വരെ ഞാൻ തന്നെ വണ്ടി ചവിട്ടി നിർത്തി നിർത്തി വെച്ച വണ്ടി ഇടികഴിഞ്ഞു നേരെ എന്റെ സെന്ററിന് ഫ്രണ്ടിൽ തന്നെ. പിന്നാലെ അപകടം ആത്മഹത്യയാണോ എന്ന സംശയമുയർന്നു. വാഹനത്തിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കൂടി ലഭിച്ചതോടെ ദുരൂഹത വർദ്ധിച്ചു. ജീവിതം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അതിന് അനുഭവിച്ചു തീരണം എന്നുമായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭാര്യയ്ക്കും കാമുകനും ഭാര്യയെ നിർബന്ധിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയ 2 സുഹൃത്തുക്കൾക്കും പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്നും പ്രകാശ് ദേവരാജന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രകാശിന്റെ ഭാര്യ വിദേശത്തായിരുന്നു. ഭാര്യയുടെ 4 സുഹൃത്തുക്കൾ കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രകാശ് പറഞ്ഞിരുന്നതായും മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുമെന്നും പ്രകാശിന്റെ സഹോദരൻ ചന്ദ്രൻ പറഞ്ഞു. അതെ, എവിടെ സുഹൃത്തുക്കളാണ്, എവനാ ഇത് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എവൻ്റെ ഒറ്റ ഇതിലാണ് അത്, ഈ എവിടെ കൂട്ടുകാർ എന്താണ് ഏതാണെന്നുള്ള ഇപ്പം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവൻ നമ്മളോട് ഷെയർ ചെയ്തനെ. അപ്പം അതിനകത്ത് എന്തോ ഒരു ചതി ഉണ്ടെന്നുള്ള സത്യമായ കാര്യം അത് നമുക്കത് അറിയണം എന്താണ് ഏതാണെന്നുള്ള, അത്രയേ ഉള്ളൂ. ഭാര്യയെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകാശ് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിക്കും പോലീസിലും നേരത്തെ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24, തിരുവനന്തപുരം. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിൽ മക്കളെ കൊലപ്പെടുത്തിയ അമ്മ ആത്മഹത്യ ചെയ്ത കേസിൽ CPO റെനീസിന്റെ പെൺ സുഹൃത്ത് ഷഹാന അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. റെനീസുമായുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്നാവശ്യപ്പെട്ട് ഷഹാന നജ്ലയെ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. റെനീസിനെ കല്യാണം കഴിക്കാൻ ഷഹാന സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി നജ്ലയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. നജ്ലയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ഷഹാനയിലേക്ക് എത്തിയത്. നജ്ല ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസവും
ഇരുവരും തമ്മിൽ നേരിൽ സംസാരിച്ചിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. വേറെ ഇതിനകത്ത് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടോ എന്നുള്ള ഷഹാനയെ പോലീസ് ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൂടുതൽ തെളിവുകൾ സമാഹരിക്കുന്നതിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. CPO റനീസ സ്ത്രീധനത്തിന്റെ പേരിൽ നജ്ലയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. വിഷ്ണു സുരേഷ്, TN4, ആലപ്പുഴ. കോഴിക്കോട്ടെ RSS വേദിയിലേക്ക് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദറിനെ ക്ഷണിച്ചതിൽ വിശദീകരണവുമായി RSS. ദേശീയ വീക്ഷണമുള്ള വ്യക്തി എന്ന നിലയിലാണ് KNA ഖാദറിനെ ക്ഷണിച്ചതെന്ന് RSS സംസ്ഥാന സഹപ്രചാർ പ്രമുഖ് ഡോക്ടർ NR മധു 24നോട് പറഞ്ഞു. കേസരി പരിപാടിക്ക് വേണ്ടി താൻ തന്നെയാണ് KNA ഖാദറിനെ ക്ഷണിച്ചതെന്നും RSS പ്രചാർ പ്രമുഖ് 24നോട് പറഞ്ഞു. RSSന്റെ സംസ്ഥാന സഹപ്രചാർ പ്രമുഖവും കേസരിയുടെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ NR മധു 24നോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് KNA ഖാദറിനെ നിങ്ങൾ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് KNA ഖാദറിനെ തിരഞ്ഞെടുക്കാൻ കാരണം? KNA ഖാദറിനെ ഞങ്ങൾ വിളിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം പരന്ന വായനയുള്ള, മാനവിക പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന, ദേശസ്നേഹിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ബോധ്യമില്ലേ? അങ്ങ് തന്നെയാണെന്ന് വിളിച്ചെന്ന് തോന്നുന്നു ക്ഷണിച്ചത്. അതെ, ഞാൻ തന്നെയാണ്. അപ്പം RSSന്റെ ഒരു ചുമതലക്കാരനും കേസരിയുടെ പത്രാധിപരുമാണ് വിളിക്കുന്ന ബോധ്യത്തോടെ തന്നെയല്ലേ അദ്ദേഹം പങ്കെടുത്തത്? കേസരിയുടെ മുഖ്യ പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹവുമായിട്ട് ഇതിന് മുന്നേയും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇതിനെ തികച്ചും രാഷ്ട്രീയമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായി ലീഗിൻ്റെ നേതൃത്വം പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അത് വിശദീകരണം ചോദിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നിലപാട് മതേതര മാനവിക മൂല്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അതിന് വ്യത്യസ്തമായൊരു നിലപാട് അവർക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഞാൻ മനസ്സിലാക്കുന്നത് മതേതര മാനവിക മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സമീപനം ലീഗിനുണ്ടെന്നാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം KNA ഖാദർ ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെയ്ത തെറ്റാണ് എന്ന് MK മുനീർ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്. അത് ലീഗിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനാളല്ല. അദ്ദേഹത്തെ ലീഗ് നടപടിയെടുത്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു അരക്ഷിതാവസ്ഥയിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്, സാംസ്കാരികമായാണെങ്കിലും. അതിന് കേസരിയും RSSഉം തയ്യാറാകും. ഇത് കേരളമാണല്ലോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നൊരാളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. വിഷമഴ നനഞ്ഞവരുടെ ജീവിതം വിഷമകരം. 24 വാർത്താ പരമ്പര തുടരുന്നു. ആരുമില്ലാത്തവർ. ഇൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീടുകൾ കൈമാറാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചുവെന്നും ഈ മാസം 24 വീടുകളുടെ താക്കോൽ കൈമാറുമെന്നും ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് 24നോട് പറഞ്ഞു. 24 വാർത്തയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അതിവേഗ നടപടി. കാസർഗോഡ് ജില്ലയിലെ 2 പഞ്ചായത്തുകളിലായി നിർമ്മിച്ച 58 വീടുകളാണ് കൈമാറാൻ അവശേഷിക്കുന്നത്. എൻമകജെ പഞ്ചായത്തിലെ പെർളയിൽ 36 വീടുകളും പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഇരിയയിൽ 22 വീടുകളുമാണുള്ളത്. 2017 നിർമ്മാണം പൂർത്തിയായെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് വീടുകൾ ദുരിതബാധിതർക്ക് നൽകിയിരുന്നില്ല. അനാസ്ഥ ചൂണ്ടിക്കാട്ടി 24 നൽകിയ വാർത്തയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിവേഗ നടപടി. വൈദ്യുതീകരണം, റോഡുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും വീടുകൾ കൈമാറുന്നതിനായി മറ്റു തടസ്സങ്ങളില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പിന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 16 റിപ്പോർട്ട്സ് ഇതുവരെ ലഭിക്കാൻ ബാക്കിയുണ്ട്. നിലവിൽ പ്രോബ്ലംസ് ഇല്ല. റോഡ് ടെൻഡറായി KCB പൈസ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ പ്രോബ്ലംസ് ഇല്ല. ഞാൻ വായിച്ചിരുന്നു ആ അഗ്രിമെൻറ്റ്. സോ ആദ്യം സൈട്രസ് തന്നെ നിർമ്മിക്കും എന്നായിരുന്നു. ആ നിർമ്മിക്കാൻ നിർമ്മാണത്തിൽ KCB ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ സൈട്രസ്റ്റിൻ്റെ അഭിപ്രായം വേറെയാണ്. സൈട്രസ്റ്റിൻ്റെ പെർസെപ്ഷൻ ഇതാണ് ദാറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ were not their issues, road was not their issue. പക്ഷേ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അവിടെ റോഡ് ഉണ്ടോ ഇല്ലയോ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ ഇല്ലയോ അതും നോക്കണം. സോ വീടുകൾ എപ്പോഴത്തേക്ക് കൈമാറാൻ സാധിക്കും? ഏകദേശം 24-ാം തീയതി തന്നെ അത് ഡ്രോ ചെയ്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാം. 5 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ വാസയോഗ്യമാക്കാൻ അനുബന്ധ പ്രവൃത്തികൾ ആവശ്യമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സത്യസായി ട്രസ്റ്റുമായി ഉണ്ടാക്കിയ കരാറിലെ ആശയക്കുഴപ്പമാണ് വീടുകൾ കൈമാറുന്നതിന് തടസ്സമായതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ദുരിതബാധിത മേഖലയിൽ അർഹതയുണ്ടായിട്ടും അന്തിയുറങ്ങാൻ സ്വന്തമിടമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ് ഇപ്പോഴത്തെ നടപടി.
24 കാസർഗോഡ്. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.